നമസ്കാരം, ഞാൻ ശിൽപ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഊണിന് പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അതായത് ഉലുവാപ്പുളി. എന്റെ കസിൻ സബിയാണ് ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത്. അപ്പൊ ഇതിനാകെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ആ ചെറിയ ഉള്ളി കഴുകി നീളത്തിന് മുറിച്ചതാണത്. ഇതൊരു 200 ഗ്രാം ഉണ്ടാവും. ആകെ വേണ്ട വെജിറ്റബിൾ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിന് ശരിക്കും വേണ്ടത് ഒരു കൂട്ട് വറുത്തെടുക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പൊ വറവിന് ആവശ്യത്തിനായിട്ട് ഞാനൊരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് കരണ്ടി ചൂടായി കഴിഞ്ഞാൽ വേണ്ട 1/2 ടേബിൾ സ്പൂൺ പച്ചരി. കരണ്ടി ചൂടായിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പച്ചരി. അപ്പൊ ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. എപ്പോഴും നമ്മള് പല സാധനങ്ങൾ ഒരുമിച്ചിട്ട് വറക്കരുത്. കാരണം ആ വറവ് ഓരോന്നിന്റെ ടൈം വ്യത്യാസം ഉണ്ടാവും, വറക്കാൻ വേണ്ട സമയം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചിലത് കരിഞ്ഞു പോകും, ചിലത് മൂപ്പ് ശരിയാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും വേറെ വേറെ വറക്കണം. അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂങ്കിൽ ഇതുപോലത്തെ കുഞ്ഞ് കരണ്ടി വെച്ചിട്ട് വറുത്തെടുത്താൽ മതിയാവും. എല്ലാം കൂടെ ഇട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല. അപ്പൊ ഈ പച്ചരി വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ വറക്കാനുണ്ട്. 3 മിനിറ്റ് സമയമായി, പച്ചരി നല്ല മുരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വാങ്ങിയതാ പ്ലേറ്റ്. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഉലുവ. 1/2 ടേബിൾ സ്പൂൺ, എന്റെ പേര് ഉലുവ പുളി എന്നാണ്. ഉലുവ പ്രധാനപ്പെട്ട ഐറ്റമാണ്. 1/2 ടേബിൾ സ്പൂൺ ഉലുവ. അത് ഇതുപോലെ തീ ഏറ്റവും ചുരുക്കി ഇട്ടിട്ട് വേണം ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു കഴിഞ്ഞ കറിയുടെ ടേസ്റ്റ് അങ്ങനെ മാറും. ഉലുവ വറുത്തെടുക്കാൻ 2 മിനിറ്റ് സമയം മതി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മല്ലി, ഹോൾ മല്ലി. ഇനി ഇത് രണ്ടും ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കണം. ജീരകം പെട്ടെന്ന് മൂക്കും, അത് കരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഒരുവിധം ആയിട്ടേ അതെടുക്കാൻ പാടുള്ളൂ. ഈ കരണ്ടി നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. അപ്പൊ ഇത് രണ്ടിനും ഏകദേശം ഒരേ ടൈം തന്നെയാണ് റോസ്റ്റ് ആവാനായിട്ട്. അപ്പൊ ഏകദേശം ആയിട്ട് വേണം നമുക്ക് ജീരകം ചേർക്കാൻ. അതുപോലെ ഏറ്റവും സിമ്മിലിട്ടിട്ടേ ഇതൊക്കെ വറുത്തെടുക്കാവൂ. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് അങ്ങനെ മാറും. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുക. ജീരകം ചേർത്താൽ പിന്നെ ഒരുപാട് നേരം ഇളക്കാൻ പാടില്ല, അത് വല്ലാതെ കരിഞ്ഞു പോകും. കൈയെടുക്കാതെ ഇളക്കവും വേണം. ായിട്ടുണ്ട്. 1 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ, 30 സെക്കൻഡ് ആയി കാണും, അത്രയോ. ഇനി നമുക്കൊരു 4 വറ്റൽമുളക്. വറ്റൽമുളക് ഞാൻ കഴുകിയതാണ്, അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. ഇതാ ഞാൻ തീ ഓഫാക്കാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പൊട്ടുമൊന്നുമില്ല. പക്ഷെ 1 മിനിറ്റ് നമ്മൾ തീ ഓഫാക്കി, പിന്നെ ഒരു ഇത്തിരി നേരം ഇതിലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയിക്കോളും, നമുക്ക് പൊട്ടിക്കാൻ പറ്റും. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഒരു ചട്ടി, സാധാരണ ഈ കറികളൊക്കെ ചട്ടി, ഇങ്ങനത്തെ ചട്ടിയിൽ വെച്ചാലാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പൊ അതിലേക്ക് നല്ലെണ്ണ, നല്ലെണ്ണ ഒഴിച്ചിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ്. 1/2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കടുക്, ഉലുവയൊക്കെ ചേർക്കാനുണ്ട്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് അത് പൊട്ടട്ടെ. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോ തീ ഒന്ന് ചുരുക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
അര ടീസ്പൂൺ ഉലുവ, ഒരു മൂന്ന് വറ്റൽമുളക് ചെറുതാക്കി മുറിച്ചത്, കുറച്ച് കരിവേപ്പില, ഇനി നമ്മൾ മുറിച്ചു വച്ച ആ കുഞ്ഞുള്ളി 200 ഗ്രാമോളം ഉണ്ടാവും. ഇതൊന്നും നന്നായിട്ട് ഒരു മുഖം മൂത്തു വരണം, കുറച്ച് നേരം വഴറ്റണം. ആ തീ സിങ്ങിലിട്ട് തന്നെ വഴറ്റിയാൽ മതി. അപ്പൊ ഇതിന് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉള്ളി വഴറ്റുമ്പോ എപ്പോഴും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഞാനത് കത്തിച്ച് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. തീ സിങ്ങിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഇളക്കണ്ട. അല്ല, നമ്മൾ തീ ഇത്തിരി ഹൈലോ മീഡിയത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞത്. അപ്പൊ ഇപ്പൊ ഞാൻ തീ സിങ്ങിലിട്ടിരിക്കുക, പതുക്കെ ആവട്ടെ. അപ്പോഴേക്കും നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതിനെയൊക്കെ പൊടിച്ചെടുക്കാം. ഒരു ചെറുനാരങ്ങ വലിപ്പം പുളി കണ്ട, അതിതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കണം. ഇത് കുറച്ചു നേരം കുതിർന്നതിന് ശേഷം ഇത് മുഴുവൻ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. നമ്മുടെ ഉള്ളി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി നേരം കൂടെ വഴറ്റാനുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. തീ എപ്പോഴും സിമ്മിൽ തന്നെ ഇടാവും, പ്രത്യേകിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ മണം വരും. ഒന്നും കൂടെ കുറച്ചു നേരം കൂടെ വഴറ്റാം. നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ശരിക്കും മൊരിഞ്ഞ മണം വരും മഞ്ഞപ്പൊടി, അതല്ലെങ്കിൽ ആ പച്ചമണം ആയിരിക്കും. അപ്പൊ ഇപ്പൊ മൊത്തം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഉള്ളി വഴറ്റാനിട്ടിട്ട്. ഇനി നമ്മള് പുളി വെള്ളം വിനിയോഗിക്കുക. അപ്പൊ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുതിരാനിട്ടത്. അര ഗ്ലാസും കൂടെ ചേർത്ത് മൊത്തം 1.5 ഗ്ലാസ് പുളിവെള്ളമാണ് ഇതിലിട്ടുള്ളത്. 1.5 ഗ്ലാസ് പുളിവെള്ളം. ഇനി ഇതില് 1/4 ടീസ്പൂൺ കായപ്പൊടി, കായത്തിന്റെ പൊടി ചേർക്കുക. പിന്നെ നമ്മള് ദാ വറുത്ത് വെച്ചിട്ട് പൊടിച്ചില്ലേ, ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ, അതൊക്കെ പൊടിച്ചു. ഒട്ടും വെള്ളമില്ലാണ്ട് നനഞ്ഞ, അല്ല എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് ദാ പൊടിച്ചെടുത്തത്. അതിനെ അതിലേക്ക് ചേർക്കാം. ഈ അരിയൊക്കെ വറക്കുന്നത് കൊഴുപ്പ് കിട്ടാനാണ്. അപ്പൊ നമ്മൾ ഉള്ളി വഴറ്റുമ്പോ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണ്ടായിരുന്നു. ഇനി ശരിക്കും കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ തീ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ദാ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. വെള്ളം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം, കാരണം വെള്ളം വല്ലാതെ കുറുകി വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർക്കണം, 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർക്കുകയാണ്. അത് വല്ലാത്ത കൊഴുപ്പായി കറിക്ക്. ഒന്നങ്ങോട്ട് തിളച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കണം. പുളിയോ മധുരത്തിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ വേണ്ട സാധനങ്ങൾ ചേർക്കാം. അതായത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം, ശർക്കരപ്പൊടി വേണമെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കണം. എന്നുള്ള നമുക്ക് ടേസ്റ്റ് എനിക്ക് തോന്നിച്ച് കുറച്ചുകൂടെ ശർക്കരപ്പൊടി ചേർക്കാം. 2 ടീസ്പൂണാണ് ചേർത്തത്, 1 ടീസ്പൂണൂടെ ഞാൻ ചേർക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാട്ടോ. ചിലർക്ക് ആ മധുരം അത്ര ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ അധികം ചേർക്കണ്ട. അല്ലാതെ ഉള്ളവർക്ക് അല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കൂടുതൽ ചേർക്കാം. ഇനി ഇതാ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കണം. കരിവേപ്പില ഇങ്ങനെ കീറിയിട്ടാ കൂടുതൽ മണമുണ്ടാവും. ഒന്നങ്ങോട്ട് തിളച്ചോട്ടെ, ഒരുപാട് തിളക്കൊന്നും വേണ്ട, 2 മിനിറ്റ് ധാരാളം തിളച്ചാൽ മതി. 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർക്കുകയാണ്.
നന്നായി തിളയ്ക്കുന്നുണ്ട്, നന്നായി തിള വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കരുത് കേട്ടോ, ഒരു രണ്ട് മിനിറ്റൊക്കെ തിളച്ചാൽ ധാരാളം മതിയാവും. ഒരിക്കൽ കരിവേപ്പില നമ്മൾ ഇട്ടു, ലാസ്റ്റ് കരിവേപ്പില ഇടുക. നന്നായി തിളയ്ക്കുന്നുണ്ട്, ഞാൻ അത് തീ ഓഫാക്കാൻ പോവാണ്. ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ നല്ലെണ്ണ, ഒരു ടീസ്പൂൺ നല്ലെണ്ണ അതിന്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തൂവിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ ഉലുവാപ്പുളി അങ്ങനെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ഉലുവാപ്പുളി റെഡിയായി. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല, അസലായിരിക്കും ഊണ്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.